നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. അന്തേരി ഈസ്റ്റിലെ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് ശിവസേനയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ദിനങ്ങളിൽ ഒന്നാണ്. കാരണം ഉദ്ധവ് താക്കറെ നയിക്കുന്ന വിഭാഗവും ഷിൻഡെ നയിക്കുന്ന വിഭാഗവും തമ്മിലുള്ള നേർക്കുനേർ ഏറ്റുമുട്ടലാണ്. മുർജി പട്ടേൽ എന്ന ബൃഹൻ മുംബൈയിലെ BJP കൗൺസിലറാണ് അവിടുത്തെ BJP സ്ഥാനാർത്ഥിയായി അവതരിപ്പിക്കപ്പെടുന്നത്. എന്നാൽ അന്തേരിയിലെ സിറ്റിംഗ് MLA നിര്യാണത്തെ തുടർന്നാണ് അദ്ദേഹത്തിന്റെ ഭാര്യ ഋതുജയാണ് അവിടെ മത്സരിക്കുന്നത്. തീർച്ചയായും ഉദ്ധവ് താക്കറേക്ക് വിജയിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ അദ്ദേഹം പ്രകടിപ്പിക്കുന്നുണ്ട്. കോൺഗ്രസിന്റെ നേതാവായ നാനോ പട്ടോലെ പറഞ്ഞിരിക്കുന്നത്, ബൃഹൻ മുംബൈ കോർപ്പറേഷനിലെ തെരഞ്ഞെടുപ്പ് വരാനിരിക്കെ ഒറ്റക്കെട്ടായി നിന്ന് അവിടെ മഹാവികാസ് അഘാടി സഖ്യം വിജയിക്കും, അതിന്റെ മുന്നോടിയായി ഈ തെരഞ്ഞെടുപ്പിലെ വിജയം ആഘോഷിക്കപ്പെടും എന്നാണ്. തെരഞ്ഞെടുപ്പ് നടക്കും മുമ്പേ തങ്ങൾ വിജയിക്കും എന്ന് പ്രഖ്യാപിക്കുകയാണ് ഇപ്പോൾ മഹാവികാസ് അഘാടി സഖ്യം. ഒറ്റക്കെട്ടായി നിൽക്കും, സ്ഥാനാർത്ഥിക്ക് ചിഹ്നം നൽകുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു കാര്യം വ്യക്തമാക്കിയിരിക്കുകയാണ്. രണ്ടുപേരും ഞങ്ങൾ കമ്പും വില്ലും വേണം എന്ന് പറയുമ്പോൾ അതിനകത്ത് ചില പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് ഷിൻഡെ വിഭാഗത്തിനോ ഉദ്ധവ് താക്കറെ വിഭാഗത്തിനോ ഇപ്പോൾ തൽക്കാലം അവരുടെ ഔദ്യോഗിക ചിഹ്നം കൊടുക്കാൻ കഴിയില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല സ്വയം ഒരു പാർട്ടി ഉണ്ടാക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലേക്ക് നീങ്ങുന്നു. ഇത് ശരത് പവാർ കൃത്യമായി പറഞ്ഞിരിക്കുന്നത്, വേണ്ടി വന്നാൽ പുതിയൊരു പാർട്ടി രൂപീകരണത്തിലേക്ക് പോകേണ്ടി വരും എന്ന് തന്നെയാണ്. എന്തു തന്നെയായാലും കോൺഗ്രസും NCPയും പരിപൂർണമായ പിന്തുണയാണ് ഉദ്ധവ് താക്കറേക്ക് കൊടുത്തിരിക്കുന്നത്. അദ്ദേഹം ആരെ നിശ്ചയിക്കുന്നു അവരെ പിന്തുണയ്ക്കുമെന്ന് നേരത്തെ തന്നെ പറയുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഋതുജ ലാത്കെ, രമേശ് ലാത്കെയുടെ പത്നിയാണ്, അവർ മത്സരിക്കുമ്പോൾ തീർച്ചയായും വിജയിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ ഉദ്ധവ് താക്കറെ പറയുകയാണ്. ദസറ മഹോത്സവത്തോട് അനുബന്ധിച്ച് വലിയൊരു റാലി ഉദ്ധവ് താക്കറെ അവിടെ നടത്തിയിരുന്നു. ശിവാജി പാർക്കിൽ വെച്ച് നടത്തിയ ആ റാലി പൊളിക്കാൻ BJPയുടെ ഭാഗത്തു നിന്നും എല്ലാവിധ ശ്രമങ്ങളും ഉണ്ടായി. എന്നിട്ടും അമിത്ഷായ്ക്കെതിരെ കട്ടയ്ക്ക് നിന്ന് പോരാടാൻ ഉദ്ധവ് താക്കറേക്ക് കഴിയുന്നു എന്നുള്ളതാണ് മഹാരാഷ്ട്രയിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ സ്ഥിതിവിശേഷം. ഉദ്ധവ് താക്കറെ പോലൊരു നേതാവിനെ അത്ര പെട്ടെന്നൊന്നും രാഷ്ട്രീയപരമായി തേജവധം ചെയ്യാൻ അവിടെ ഷിൻഡെക്ക് കഴിയില്ല എന്ന് മാത്രമല്ല BJP നേതൃത്വം നയിക്കുന്ന ഫട്നാവിസ് വിഭാഗത്തിനും കഴിയില്ല എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ്. മാത്രമല്ല ചന്ദ്രകാന്ത് പാർട്ടിയിൽ പറയുന്നത് ഉദ്ധവ് അത്ര നിസ്സാരക്കാരനല്ല, പക്ഷേ ഉദ്ധവിനെ തകർക്കാനും തോൽപ്പിക്കാനും BJP നേതൃത്വം വിചാരിച്ചാൽ കഴിയും എന്നൊക്കെയാണ്. പക്ഷേ അതൊക്കെ വെറുതെയാണ് എന്ന് അന്തേരി ഈസ്റ്റിലെ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ മനസ്സിലാകും എന്നാണ് സഞ്ജയ് റാവത്ത് പറഞ്ഞിരിക്കുന്നത്. എന്തു തന്നെ ആയിരുന്നാലും ഋതുജ ലാത്കെയുടെ സ്ഥാനാർത്ഥിത്വം അംഗീകരിക്കപ്പെടുന്ന ഒരു സാഹചര്യമാണ്. സഹതാപ തരംഗത്തിന് അപ്പുറത്തേക്ക് അവിടെ ഒരു രാഷ്ട്രീയപരമായ ചർച്ചയുണ്ട്. അന്തേരി ഈസ്റ്റിൽ രമേശ് ലാത്കെ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ തീർച്ചയായും വോട്ടായി മാറും എന്നുള്ളതും അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം മൂന്നിരട്ടിയായി വർദ്ധിക്കും എന്നുള്ളതും ഉദ്ധവ് താക്കറെ ഉറപ്പു പറയുകയാണ്. വീട് വീടാന്തരം കയറി ക്യാമ്പയിൻ ചെയ്യാനാണ് ഓരോരുത്തരും ശ്രമിക്കുന്നത്. വലിയ ശ്രദ്ധയാണ് മഹാരാഷ്ട്ര മുഴുവൻ ചെലുത്തപ്പെടുന്നത്. 288 സീറ്റുകളിൽ ഒരു സീറ്റിലേക്ക് മാത്രമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. പ്രത്യേകമായി രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഒന്നും തന്നെ മാറിയിട്ടില്ല. ഇവിടെ ആര് ജയിച്ചാലും രാഷ്ട്രീയപരമായി ഒരു കോളിളക്കവും സംഭവിക്കില്ല. എന്നിട്ട് പോലും അവിടുത്തെ മത്സരത്തിന് പ്രസക്തി ഏറുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഉദ്ധവ് താക്കറെയുടെയും ഷിൻഡെ വിഭാഗത്തിന്റെയും തമ്മിലുള്ള ചർച്ചയുമായി ബന്ധപ്പെട്ട കാര്യം തന്നെയാണ്. എന്ത് തന്നെ ആയിരുന്നാലും രാഷ്ട്രീയ ലാഭത്തിനപ്പുറത്തേക്ക് ഷിൻഡെ വിഭാഗത്തിന് അവിടെ ഒരു മേൽക്കൊയ്മ കിട്ടാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് ഉദ്ധവ് താക്കറെ വിഭാഗം തീർത്തും പറഞ്ഞിരിക്കുന്നത്.